ഒരു പ്രത്യേക കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. അതായത് ഈയിടെ ഞാൻ മെൽബണിൽ ചെന്നപ്പം ഒന്ന് രണ്ട് പേരെ പരിചയപ്പെട്ടു. അതായത് അവർ എൻ്റെ വീഡിയോ കാണുന്നവരാണ്. അവർ യു കെയിൽ നിന്ന് വന്നതാണ്, മെൽബണിലോട്ട് വന്നു. അവരവിടെ 6 മാസമൊക്കെ ആയുള്ളൂ. അപ്പോൾ അവർ ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ ചില ആളുകൾ ഇടുന്ന വീഡിയോകളൊക്കെ വളരെ ചവറ് വീഡിയോ ആണ് ഇടുന്നത്, ചേട്ടൻ്റെ വീഡിയോ നല്ലതാണ് കേട്ടോ എന്നൊക്കെ അവരിടയ്ക്ക് പറഞ്ഞു. പക്ഷേ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള കണ്ടൻറ് ഇടണം, അല്ലെന്നുണ്ടെങ്കിൽ ശരിയല്ല, ആൾക്കാരൊന്നും ഉണ്ടായില്ല, എന്നാലേ റീച്ച് കിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ ശരി. ഞാൻ പ്രത്യേകിച്ചൊന്നും പറഞ്ഞൊന്നുമില്ല. ഞാനത് ഞാൻ എന്നിട്ട് പിന്നെ അവരോട് ബാക്കി എന്നെ നോക്കേണ്ട വിശേഷമൊക്കെ ചോദിച്ചു മാറിപ്പോരുവാണ് ചെയ്തത്. അത് കഴിഞ്ഞ് വീണ്ടും ആളുകൾ ഇങ്ങനെ എന്നോട് പറയാറുണ്ട്, ആരും എൻ്റെ ചാനലിൽ മോശമാണെന്നും ആരും പറഞ്ഞില്ല. പക്ഷേ എനിക്ക് മനസ്സിലാവും എൻ്റെ ചാനലിനെ പറ്റി ആയിരിക്കും ആണ് അവർ പറഞ്ഞത്. അപ്പം അതുകൊണ്ട് പക്ഷെ നേരിട്ട് പറയാനുള്ള ബുദ്ധിമുട്ട് കണ്ടവരങ്ങനെ പറയുന്നതാണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ എന്നാൽ പിന്നെ ഞാൻ ഓർത്തുന്ന പറ്റി നമുക്കൊരു വീഡിയോ ഇടാം, കാരണം ഈ റീസൺ പറഞ്ഞുകൊണ്ട് വീഡിയോ ഇടാം, കാരണം പലർക്കും അറിവില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഞാനിവിടുന്ന് ഒരു കങ്കാരിൻ്റെ വീഡിയോ ഇടുന്നു. ഈ കങ്കാരിൻ്റെ വീഡിയോ ശരിക്കും പറഞ്ഞാൽ ടൗൺസിലുള്ള ആൾക്കാർ കാണുമ്പോൾ അവർക്ക് ചവറാണ്, കാരണം അവർ അല്ലെന്നുള്ള ഓസ്ട്രേലിയയിലുള്ളവർ കാണുമ്പോൾ അവർക്ക് ചവറായിട്ട് തോന്നും. കാരണം ഇഷ്ടംപോലെ കങ്കാരുകളെ കാണുന്നുണ്ട്. കങ്കാരുകളെ ചിലപ്പം മടുത്ത ആളുകളായിരിക്കും ചിലപ്പം ഈ വീഡിയോ എൻ്റെ വീഡിയോ കാണുന്നത്. അപ്പോൾ നോക്കുമ്പോൾ അവർ നോക്കുമ്പോൾ അതൊരു വേസ്റ്റ് ആയിട്ട് തോന്നും. പക്ഷേ കങ്കാരിന് ഇഷ്ടമുള്ള, കങ്കാരിനെ കാണാൻ ആഗ്രഹിക്കുന്ന, കേരളത്തിലൊക്കെ ഒരിക്കലും ചിലപ്പം ഓസ്ട്രേലിയയ്ക്ക് വരാൻ ആഗ്രഹം പറ്റാത്ത ആളുകൾക്ക്, ആഗ്രഹമുള്ളുണ്ട് പക്ഷേ പറ്റാത്ത ആളുകൾക്ക് അതൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷമാണ്. അതുപോലെ ഞാനിവിടെ തെങ്ങുണ്ട്, മാങ്ങയുണ്ട്, ചക്കയുണ്ട് എന്നൊക്കെ ഇടുമ്പോഴത്തേക്കും അത് ശരിക്കും പറഞ്ഞാൽ ടൗൺസിലുള്ള ആളുകൾക്കോ അതൊന്നും ഒരു പുത്തരിയല്ല. കാരണം എല്ലാവരും ഇതെല്ലാം കണ്ടുകൊണ്ട് വളരുന്ന ആൾക്കാരാണ്. പക്ഷേ യു കെയിലൊക്കെ ആൾക്കാർ, ഇപ്പം ഓസ്ട്രേലിയക്ക് വരാനിരിക്കുന്ന ആൾക്കാർ, പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിനോടൊക്കെ ഒരു ഇഷ്ടമുള്ള ആൾക്കാരല്ലെന്നുണ്ടെങ്കിൽ കേരളത്തിലുള്ള കിട്ടുന്ന ട്രോപ്പിക്കൽ സാധനങ്ങളൊക്കെ കിട്ടണമെന്നുള്ള ആഗ്രഹമുള്ള ആളുകളൊക്കെ കാണുമ്പോൾ ഓ ടൗൺസിൽ അങ്ങനെയാണോ എന്നൊക്കെ പറഞ്ഞ ആൾക്കാർക്ക് അവർക്ക് താല്പര്യമാണ്. അതൊരു ഭയങ്കരമായിട്ട് അവർ അതിനകത്ത് കമൻറ്റ് ചെയ്യുകയും പിന്നെ എന്നെ പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കുകയൊക്കെ ചെയ്യാറുണ്ട് ആൾക്കാർ. ഓ അങ്ങനെയാണോ ചേട്ടൻ്റെ വീട്ടിലങ്ങനെയുണ്ടോ, അതാണോ തെങ്ങുണ്ടോ മാങ്ങയുണ്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ആൾക്കാർ വളരെ എന്നോട് ചോദിക്കാറുണ്ട്, ഇഷ്ടംപോലെ ആൾക്കാർ ചോദിക്കാറുണ്ട്. അവർക്കത് ഇൻഫർമേറ്റീവ് വീഡിയോ ആണ്. പക്ഷേ ടൗൺസിലുള്ള ആളുകൾക്ക് അല്ലെന്നുണ്ടെങ്കിൽ ഓസ്ട്രേലിയയിലുള്ള ആളുകൾക്ക് അത് ഇൻഫർമേറ്റീവ് വീഡിയോ അല്ല. ഇതുപോലെ തന്നെ ഞാനിപ്പോൾ ഒരു ഇവിടെ വന്ന ഈ ഹോസ്പിറ്റൽ ക്യൂൻസ് ആൻഡ് ഹെൽത്തിൻ്റെ ഒരു വേക്കൻസി ഞാൻ ഷെയർ ചെയ്തപ്പം അത് ശരിക്കും പറഞ്ഞാൽ ഓസ്ട്രേലിയ ഉള്ളവർക്കത് ഒന്നുമല്ല, അവർക്കത് കാണുക പോലുമില്ല. അവർ പക്ഷേ ഇങ്ങോട്ട് വരാൻ വേണ്ടി നിൽക്കുന്ന ആളുകൾക്കത് വലിയ വളരെ വലിയ ഇൻഫർമേഷൻ ഉള്ള ഒരു വീഡിയോ തന്നെയാണ് ഞാൻ ഷെയർ ചെയ്തത്. അപ്പോൾ അത് ഇതാണ് പറയുന്നത്, ഒരു നമുക്ക് ആർക്കും ഒരു വീഡിയോ കൊണ്ട് നമുക്ക് ആരെയും തൃപ്തിപ്പെടുത്താൻ പറ്റിയല്ല. ഒരു വീഡിയോ ഞാൻ ഇട്ട് കഴിഞ്ഞാൽ അത് ചിലപ്പോൾ ഞാനിടുന്ന ചിലപ്പോൾ 100,000 പേര് കാണുവാണെന്നുണ്ടല്ലോ എന്ന് വെച്ചാൽ 500 പേർക്ക് ഇഷ്ടപ്പെടും, ഒരു 300 പേർക്ക് ചിലപ്പം അത്ര ഇഷ്ടപ്പെടുകയില്ല, ബാക്കി ആൾക്കാർക്ക് ചിലപ്പോൾ ദേഷ്യമായിരിക്കും. അങ്ങനത്തെ ഉണ്ട്. അത് അങ്ങനെയുള്ള നമുക്കത് കുറ്റം പറയാൻ പറ്റിയില്ല, കാരണം അങ്ങനെയാണ്, പൊതുജനം പലവിധമാണ്. നമുക്ക് ആരെയും നമുക്ക് എല്ലാവരെയും തൃപ്തിപ്പെടുത്തിക്കൊണ്ട് പോകാൻ പറ്റിയില്ല. ഒരു ഉദാഹരണം ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മളൊരു 10 പേരിരിക്കുന്ന ഒരു സദസ്സിലോട്ട് നമ്മൾ ഒരു ബ്രാൻഡ് സാധനം കൊണ്ടു വയ്ക്കുന്നു. ബ്രാൻഡ് എന്ന് പറഞ്ഞാൽ എന്തുമാകാം, കഴിക്കുന്നതാകാം, കുടിക്കുന്നതാകാം, ഫുഡാകാം, അല്ലെന്നുണ്ടെങ്കിൽ ഡ്രസ്സാകാം, അല്ലെങ്കിൽ ഷൂ, എന്ത് വേണേലാകാം. ആ ബ്രാൻഡിന് ഇഷ്ടപ്പെടുന്ന ചിലപ്പോൾ ഒരു 3-4 പേര് അതിനകത്തുണ്ടാവും. അവർ പറയുമോ ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ബ്രാൻഡാണ് കേട്ടോ ഇത്, ഞങ്ങൾ ഇതാണ് ഉപയോഗിക്കുന്നത്, ഇതല്ലാതെ ഞങ്ങൾ വേറെ ഒന്നും ഉപയോഗിക്കുകയില്ല എന്ന് പറയും. എന്നാൽ ബാക്കി ഒരു 3 പേര് പറയും, ഇതൊന്നിനും കൊള്ളിയല്ല കേട്ടോ, വളരെ മോശം സാധനം, ഇതൊക്കെ ആരെങ്കിലും കഴിക്കുമോ എന്ന് ചോദിക്കും. പിന്നെ ഒരു 1-2 പേര് പറയുമായിരിക്കും, ഇല്ല ഞങ്ങൾ പണ്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു, ഇപ്പം കഴിക്കുന്നില്ല, അത് കൊള്ളിയല്ല, അത് ശരിയല്ല, ഞങ്ങൾ വേറെ ഏതാണ് ഉപയോഗിക്കുന്നതെന്ന് പറയും. അപ്പോൾ ഒരു 10 പേരുടെ ഗ്രൂപ്പിൽ പോലും ശരിക്കും പറഞ്ഞാൽ നമുക്ക് അഭിപ്രായ സമന്വയം ഉണ്ടാക്കാൻ പറ്റില്ല. 10 പേരുടെ വീട്ടിൽ ഒരു വീഡിയോ കണ്ടെന്നിരിക്കും, 10 പേരുടെ ഗ്രൂപ്പിലോട്ട് നമ്മൾ വീഡിയോ കാണിച്ചു കഴിഞ്ഞാൽ 10 പേർക്ക് 10 അഭിപ്രായമായിരിക്കും. ചിലർക്ക് ഇഷ്ടപ്പെടും, ചിലർക്ക് ഇഷ്ടപ്പെടുകയില്ല. അങ്ങനെയാണല്ലോ നമ്മൾ ഈ മൂവികളൊക്കെ, ഈ ചില ആളുകൾക്ക് എന്നാ നല്ല കഥയുള്ള മൂവികൾ വേണം, ചില ആളുകൾക്ക് അടിയും ഇടിയും വേണമുള്ള മൂവികൾ വേണം, ചിലർക്ക് പഴയ പുരാണങ്ങളുള്ള അത്തരം കഥാപാത്രങ്ങളുള്ള ARM പോലെയുള്ള മൂവികൾ, അല്ലെന്നുണ്ടെ കിഷ്കിൻ്റെ ഗാനം പോലെയുള്ള മൂവികളൊക്കെ അവർക്ക് ഇഷ്ടപ്പെടും, എന്നാൽ ചിലർക്ക് അത് ഒട്ടും ഇഷ്ടമില്ല. അപ്പം നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഈ കണ്ടൻറ് ക്രിയേറ്റേഴ്സിൻ്റെയൊക്കെ വലിയ ഇഷ്യൂ തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ കണ്ടൻറ് ഇടുക എന്ന്. ഞങ്ങൾ ശരിക്കും എൻ്റെ അഭിപ്രായമാണ്, പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ചോദിക്കുന്ന എംബി കണ്ടൻറ് ക്രിയേറ്റേഴ്സ് ഉണ്ടാവും. ഞങ്ങളൊരു വീഡിയോ ഉണ്ടാക്കിയിടുമ്പോഴേക്കും അത് ശരിക്കും ഞങ്ങൾ കരുതുന്നത് നല്ല വീഡിയോ ആണ്, കുറേ പേർക്കെങ്കിലും ഉപകാരപ്പെടും, അല്ലെങ്കിൽ കുറേ പേർക്കെങ്കിലും സന്തോഷമുണ്ടോ, അല്ലെന്നുണ്ടെങ്കിൽ കുറച്ച് പേർ ചിരിക്കും, അല്ലെന്നുണ്ടെങ്കിൽ കുറച്ച് പേർക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടും എന്ന് തന്നെ ശരിക്കും കരുതിക്കൊണ്ട് തന്നെയാണ് നമ്മൾ ആ വീഡിയോ അത് പബ്ലിഷ് ചെയ്യുന്നത്. അപ്പം പക്ഷേ ഈ പറഞ്ഞ പോലെ പൊതുജനം പലവിധമായതുകൊണ്ട് നമുക്ക് ആ വീഡിയോ കൊണ്ട് എല്ലാവരും ഒന്ന് സംതൃപ്തിപ്പെടുത്താൻ പറ്റിയില്ല. ചിലർക്ക് ഇഷ്ടപ്പെടും, ചിലർക്ക് ഇഷ്ടപ്പെടുകയില്ല. ഈ ഓരോ കണ്ടൻറ്റും നമുക്ക് സ്വന്തം ഒരു കുഞ്ഞിനെ പോലെയാണ്, അതായത് കാക്കയ്ക്കും തൻകുഞ്ഞ് പെൺകുഞ്ഞെന്ന് പറയുമല്ലോ. അപ്പോൾ അങ്ങനെ തന്നെയാണ് നമ്മൾ ആ ഓരോ കണ്ടൻറ്റും പെടുന്നത്. പക്ഷേ എന്ന് കരുതിയിട്ട് വേറെ ആൾക്കത് ഇഷ്ടപ്പെട്ടെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. ഒരു സാധനം കൊണ്ടൊന്നും ആർക്കും അത് അതുകൊണ്ടാണല്ലോ നമ്മൾ ലോകത്തിൽ എല്ലാവരും സന്തോഷത്തോടുകൂടി നമുക്കൊക്കെ ജീവിക്കാൻ പറ്റുന്നത്. കാരണം എല്ലാവർക്കും ഒരേ കാഴ്ചപ്പാടാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിപ്പോൾ. അപ്പോൾ ഈ ഓരോ കണ്ടൻറ്റും നമ്മളിടുന്നത് ഈ പറഞ്ഞ പോലെ തൻകുഞ്ഞ്, കാക്കയ്ക്കും തൻകുഞ്ഞ് പെൺകുഞ്ഞ് എന്ന് പറയുന്ന പോലെ തന്നെ വളരെ കഷ്ടപ്പെട്ട് എഡിറ്റ് ചെയ്ത് കുറേ ആലോചിച്ച് നമുക്കാണ് ഈ കണ്ടൻറ്റുകളൊക്കെ പുറത്തോട്ടിരുന്നത്. ഈയിടെ വേറെ ആൾക്കാരെന്നോട് ചോദിച്ചു, ചേട്ടൻ ഇപ്പോൾ ഈയിടെ ഒന്നും വീഡിയോ ഇടുന്നില്ലേ, ഞങ്ങൾ കാണുന്നില്ലല്ലോ എന്ന്. ഞാൻ പറഞ്ഞാൽ ഇല്ല, ഇപ്പോൾ ഈയിടെ അടിച്ച വീഡിയോ ഇടൽ കുറവാണെന്ന് പറഞ്ഞു.
പക്ഷെ നിങ്ങളെൻ്റെ പേജിലൊന്ന് നോക്കുകയാണെങ്കിൽ കാണാൻ പറ്റും, എല്ലാ ആഴ്ചയിലും ഒന്നോ രണ്ടോ വീഡിയോ ഒക്കെ മസ്റ്റായിട്ട് ഇടുന്നുണ്ട്. അത് അവർ കാണുന്നില്ല, അവർ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാകും, ചിലപ്പോൾ ഇല്ലായിരിക്കും. അവർ കാണാത്തതിൻ്റെ കാരണം ഒരു രണ്ടോ മൂന്നോ വീഡിയോ ഒക്കെ എൻ്റെ കണ്ടില്ല, അത് ജസ്റ്റ് സ്ക്രോൾ ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ പിന്നെ ഫേസ്ബുക്ക് അല്ലെന്നുണ്ടെങ്കിൽ യൂട്യൂബ് അല്ലെന്നുണ്ടെങ്കിൽ ടിക്ടോക്ക് ഒന്നും എൻ്റെ വീഡിയോ പിന്നെ അവരെ കാണിക്കുകയില്ല. കാരണം ഈ സോഷ്യൽ കണ്ടൻറ്റ് ഇല്ലെങ്കിൽ ഈ സോഷ്യൽ പ്ലാറ്റ്ഫോംകാർ എന്താണ് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ അവർക്ക് കൂടുതൽ സമയം അവിടെ അവരെ പിടിച്ചു നിർത്തണം. ഓരോരുത്തർ ലോഗിൻ ചെയ്യുമ്പോഴേക്ക് അവർക്ക് കൂടുതൽ സമയം അവിടെ ആ സോഷ്യൽ പ്ലാറ്റ്ഫോമിൽ തന്നെ പിടിച്ചു നിർത്തണം. അതിന് വേണ്ടിയിട്ട് എൻ്റെ വീഡിയോ മൂന്ന് പ്രാവശ്യം കാണിച്ചിട്ട് ഇൻട്രസ്റ്റ് ഇല്ലാത്തതിന് വീണ്ടും നാലാമത് പോയി അവർ കാണിക്കുകയില്ല, അവർ വേറെ ഇൻട്രസ്റ്റ് ഉള്ളൊരു കാര്യം കൊണ്ടേ കാണിക്കും. അതുകൊണ്ടാണ് പലപ്പോഴും എന്നോട് പലരും ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് ചേട്ടൻ്റെ വീഡിയോ ഇപ്പോൾ ഇടുന്നില്ലേ, കാണുന്നില്ല എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അവർ ചിലപ്പം എൻ്റെ വീഡിയോ കണ്ടപ്പോൾ ചിലപ്പം സ്ക്രോൾ ചെയ്ത് പോയി കാണും. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഡെഫിനറ്റ്ലി അവർക്ക് പിന്നെ അത് കാണിക്കുകയില്ല. അപ്പോൾ ഈ ഇൻഫർമേറ്റീവ് കണ്ടൻറ്റ് ഇടണം എന്ന് പറയുന്ന ആൾക്കാർക്കുള്ളൊരു മറുപടിയാണിത്, ഇടുന്ന ഓരോ വീഡിയോയും ഇൻഫർമേറ്റീവ് ആണ്, പക്ഷേ അതിൻ്റെ റിസീവ് ചെയ്യുന്ന ആളുകൾ ഡിഫറൻ്റ് ആയിരിക്കും. ഞാനിടുന്ന വീഡിയോ ചിലപ്പം ടൗൺസിലുള്ളവർക്ക് ഇഷ്ടപ്പെടുകയില്ല, പക്ഷേ യു കെയിൽ ഇങ്ങോട്ട് വരാൻ വേണ്ടി നോക്കിയിരിക്കുന്ന ആളുകൾക്ക് എൻ്റെ വീഡിയോ കാണുമ്പോൾ അവർക്ക് സന്തോഷം തോന്നും, ഓ അങ്ങനെ സ്ഥലങ്ങളുണ്ടോ, ഓസ്ട്രേലിയ അങ്ങനെ സ്ഥലങ്ങളുണ്ടോ, നല്ലതാണല്ലോ, കുഴപ്പമില്ല. അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഓസ്ട്രേലിയയിലെ വേറെ സ്ഥലങ്ങളെപ്പറ്റി ഇടുമ്പം അവർക്ക് ഒരിക്കലും ഓസ്ട്രേലിയ വരാൻ സാധിക്കാത്ത ആളുകൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമുണ്ടാവും. ശരിക്കും ഞാൻ പറഞ്ഞാൽ ഞാൻ ആദ്യമൊക്കെ വീഡിയോ ഇട്ടപ്പം ഞാൻ ശരിക്കും പറഞ്ഞൊരു യൂട്യൂബർ ആകണമെന്നെനിക്ക് യാതൊരു താല്പര്യമില്ലായിരുന്നു, ഒരു ആക്സിഡൻ്റലി ആയതാണ്. അപ്പോൾ കുറച്ച് കാലം ഇങ്ങനെ മുമ്പോട്ട് പോകാൻ വേണ്ടി തന്നെയാണ് തീരുമാനം. ചിലപ്പം കുറച്ച് കഴിയുമ്പോൾ ഇതെല്ലാം പൂട്ടിക്കെട്ടി വെക്കും. കാരണം ഞാൻ പറഞ്ഞത് ഇതിനകത്തുള്ള വരുമാനം എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു ദിവസം പോയിട്ടൊരു കോഫി പുറത്തുനിന്ന് കഴിക്കാനുള്ള കാശ് പോലും കിട്ടുന്നില്ല മാസം. അപ്പോൾ അങ്ങനെ വരുമ്പോഴേക്കും നമ്മൾ ചിലപ്പോൾ ഇത് നാളെ പൂട്ടിക്കെട്ടിന്നിരിക്കും. കാരണം ഈ കണ്ടൻറ്റ് ഉണ്ടാക്കി ഇടുക, ക്രിയേറ്റ് ചെയ്യുക, അതിൻ്റെ മെയിൻറ്റെയിൻ ചെയ്യുക, അതൊക്കെ ഭയങ്കര പാട് തന്നെയാണ്. പിന്നെ ഇടയ്ക്ക് ജോലിയുണ്ട്, ജോലിയും നമ്മൾ നോക്കണം. അപ്പോൾ ചിലപ്പോൾ ഇത് പൂട്ടിക്കെട്ടിന്നിരിക്കും കുറച്ച് കഴിയുമ്പോൾ. ചിലപ്പം പക്ഷേ കൂടുതൽ സപ്പോർട്ടൊക്കെ ഉണ്ടെന്ന് നമ്മൾ വീണ്ടും പുതിയ കണ്ടൻറ്റുകളൊക്കെ കണ്ടുപിടിച്ച് ഇട്ടുന്നു ഇരിക്കും. ഒരപ്പനും അമ്മയ്ക്കും ഒരു വീട്ടിൽ ഒരേപോലെ ജനിച്ചു വളർന്ന മൂന്ന് പ്രായപൂർത്തിയായിട്ടുള്ള മക്കളെ കാര്യം എടുത്ത് നോക്കുവാണെങ്കിൽ തന്നെ അവർ മൂന്ന് പേരും ഫോളോ ചെയ്യുന്ന ആളുകൾ വ്യത്യാസമായിരിക്കും. കാരണം ആ മൂന്ന് പേർക്കും അത് ഒരേപോലെ തന്നെ ജനിച്ചു വളർന്നതാണ്, അവർ ഒരു വീട്ടിൽ തന്നെ ജനിച്ചു വളർന്നത്, പക്ഷേ അവരുടെ അഭിരുചി വ്യത്യാസമായിരിക്കും. മൂന്ന് പേരും ഫോളോ ചെയ്യുന്ന മൂന്ന് പേരായിരിക്കും. ചില ഒരാൾ പറയും ഇത് നോക്കിയടാ ഇതെങ്ങനെയുണ്ട്, നല്ല അടിപൊളിയാണല്ലോ, ഇവർ നല്ല സൂപ്പറായിട്ട് കണ്ടൻറ്റെല്ലാം ഉണ്ടാക്കുന്നവർ, അയ്യേ നീ അവനെയാണ് ഫോളോ ചെയ്യുന്നത്, അവനെയൊക്കെ ആരാടാ ഫോളോ ചെയ്യാൻ പോകുന്നത് എന്നാണ് ആൾക്കാർ പറയുന്നത്. അതായത് ഒരു മൂന്ന് ഒരേ അപ്പനും അമ്മയ്ക്കും ജനിച്ചു വളർത്തുന്ന മൂന്ന് പേർക്ക് മൂന്ന് പേരുടെ തന്നെ അഭിപ്രായ വ്യത്യാസങ്ങളാണ്. അപ്പം നമുക്ക് എങ്ങനെ ഈ നമ്മൾ ഒരു കണ്ടൻറ്റ് വിട്ടിട്ട് നമ്മൾ ഇൻഫർമേറ്റീവ് കണ്ടൻറ്റാണെന്നും പറഞ്ഞ് എല്ലാവരെ കൊണ്ടും പറയിപ്പിക്കാൻ പറ്റുമോ? ഒരിക്കലുമില്ല. എല്ലാ വീഡിയോയും എല്ലാവരും നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റിയില്ല, ക്ഷമിക്കണം. യാതൊരു നമുക്ക് ഒരിക്കലും മാത്രമല്ല, ഈ പറഞ്ഞ പോലെയാണ്, നിങ്ങൾക്ക് ഇഷ്ടമില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നോ രണ്ടോ വീഡിയോ കാണാതിരുന്ന് കഴിഞ്ഞാൽ പിന്നെ ഫേസ്ബുക്ക് നിങ്ങളെ ആ വീഡിയോ കാണിക്കുകയില്ല. അപ്പോൾ നിങ്ങൾക്ക് വേറെ ഇഷ്ടമുള്ള കണ്ടൻറ്റുകൾ കാണാൻ പറ്റും. അങ്ങനെ കണ്ടൻറ്റിനൊന്നും ശരിക്കും പറഞ്ഞാൽ ഒരു എന്താ ഒരു പഞ്ഞോ ഇല്ല ഇപ്പോഴത്തെ കാലത്ത്. ഇഷ്ടംപോലെ ആളുകൾ കണ്ടൻറ്റ് ക്രിയേറ്റേഴ്സാണ്. അവരൊക്കെ തുടങ്ങി വരുന്നവരുണ്ട്, കുറേ പേര് കുറച്ച് കഴിയും വിട്ടുപോകുന്നവരുണ്ട്, പക്ഷെ സ്ട്രഗിൾ ചെയ്ത് ഇതിനകത്ത് നിൽക്കുന്ന ആൾക്കാരുണ്ട്, ചിരിപ്പിക്കുന്ന കണ്ടൻറ്റ് ഇടുന്ന ആൾക്കാരുണ്ട്, അല്ലാതെ ഇൻഫർമേറ്റീവ് തന്നെ. ഡോക്ടർമാരൊക്കെ ഇഷ്ടംപോലെ ഡോക്ടേഴ്സാണ് ഇപ്പം വ്ളോഗ് ചെയ്യുന്നത്. അവരൊക്കെ ചെയ്യുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇൻഫർമേറ്റീവ് തന്നെയാണ്. അത്ര വീഡിയോകളൊക്കെ ആൾക്കാർക്കെല്ലാം കാണാൻ പറ്റും. ഈ പറഞ്ഞ പോലെ ഡോക്ടേഴ്സ് കാണുന്ന വീഡിയോയിലും 100 പേരും കാണിയില്ല. അതിനകത്ത് ചില ഈ പറഞ്ഞ പോലെ അവർ പറയുന്ന കാര്യങ്ങളൊക്കെ ഓൾറെഡി അറിയാവുന്ന ആൾക്കാർക്കൊക്കെ അതൊരു കണ്ടൻറ്റല്ല, അത് ഇൻഫർമേറ്റീവ് അല്ല എന്ന് പറയും. അങ്ങനെയും പറയുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ എന്ന് ഇടണം എന്ന് പറയുമ്പോൾ നിങ്ങളൊരു കാര്യം ആലോചിച്ച് നോക്കുക. ഞങ്ങളിടുന്ന വീഡിയോ ചിലപ്പം നിങ്ങൾക്ക് ചിലപ്പോൾ ഇൻഫർമേറ്റീവ് ആയിരിക്കുകയല്ല, പക്ഷേ വേറെ ആളുകൾക്ക് അത് ഇൻഫർമേറ്റീവ് ആണ്.